കൂട്ടായ ഭക്ഷണമല്ല കുർബാന. മൈക്കിൾ കാര്യമറ്റം മൽപ്പാനച്ഛൻ്റെ തുറന്ന കത്തിലെ ചില കാര്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വരുന്നതിന് മുൻപ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കാണോ മൽപ്പാനച്ഛനാണോ കൂടുതൽ ബുദ്ധിയും ബോധം ഉള്ളത് എന്ന് മത്സരിക്കാനല്ല. മാർപ്പാപ്പയെയും സഭയെയും എതിർക്കുന്ന വിമതർക്ക് അനുകൂലമായി മൽപ്പാനച്ഛൻ ഒരു തുറന്ന കത്ത് പബ്ലിഷ് ചെയ്തു. അത് തന്നെ തെറ്റ്. അന്തിമമായി മാർപ്പാപ്പ ആഹ്വാനം ചെയ്തൊരു കാര്യത്തിന് എതിരെ എഴുതേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തിരുവചനത്തോട് യോജിച്ചു പോകുന്നില്ല. സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിന് വിരുദ്ധവുമാണ്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന അബദ്ധങ്ങളോ അർദ്ധസത്യങ്ങളോ ആണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സവിശേഷമായി മൽപ്പൻ പദവിയിലുള്ള ഒരാൾ അത് പഠിപ്പിക്കുമ്പോൾ, അതിനാൽ അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും സഭാവിരുദ്ധമായിട്ടുള്ളതും തിരുവചനവിരുദ്ധമായിട്ടുള്ളതും സവിശേഷമായി പൗരിത്വ സഭകളുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ളതും ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്വകാര്യ ദൈവശാസ്ത്രമല്ല പഠിപ്പിക്കുന്നത്. തിരുവചനം, കത്തോലിക്ക സഭയുടെ മതബോധനം, മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ, പിന്നെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, അതെല്ലാം അനുസരിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും ചൂണ്ടിക്കാണിക്കാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. പിന്നെ ഈ രണ്ടാം വത്തിക്കൻ കൗൺസിലിൻ്റെ അത് എഴുതിയിരിക്കുന്ന രേഖകൾ എഴുതിയിരിക്കുന്ന പുസ്തകം ഇങ്ങനെ കാണിച്ചത് കൊണ്ട് അതിൽ ജനാഭിമുഖ കുർബാന രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥമില്ല. ജനാഭിമുഖ കുർബാനയെക്കുറിച്ച് ആ വാക്ക് രണ്ടാം വത്തിക്കൻ സിനോഡസ് ചർച്ച ചെയ്യുകയോ ആ വാക്ക് രണ്ടാം വത്തിക്കൻ സിനോഡസിൻ്റെ ഏതെങ്കിലും രേഖയിൽ എഴുതുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് രണ്ടാം വത്തിക്കൻ കൗൺസിലിൻ്റെ ഇങ്ങനെ പുസ്തകം ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് നമ്പറിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയൂ, ഞാൻ വായിക്കാം. ഞാൻ തെറ്റാണ് പറയുന്നതെന്ന് നിങ്ങൾ കാണിച്ചാൽ, ബോധ്യപ്പെടുത്തിയാൽ ഞാൻ തിരുത്താം. നമ്പർ പറഞ്ഞാൽ മതി, ഞാൻ വായിച്ചോളാം. പിന്നെ ഇന്നലേക്കൊരു പുതിയ അറിവ് ലഭിച്ചു, അതും നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ വിളയെ സംരക്ഷിക്കാനാണ് ഈ വൈക്കോൽ ചട്ടിക്കോലം നമ്മൾ പാടത്ത് വയ്ക്കുക. എന്നാൽ ഇന്നലെ കിട്ടിയ അറിവ് കളകൾ സംരക്ഷിക്കാനും കോലം വയ്ക്കുമെന്നുള്ളതാണ്. 94% വരുന്ന വിശ്വാസികൾ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നല്ല വിളയാണ്. പക്ഷെ അതിനിടയിൽ ഏതാനും കളകളുണ്ട്. ആ കളകൾ സംരക്ഷിക്കാനായിട്ട് വൈക്കോൽ ചട്ടിക്കോലം വെച്ചിട്ടുണ്ട്. എന്തിനാണ് കളകൾ സംരക്ഷിക്കുന്നത്? ഞങ്ങൾ പോയി കളകൾ പറിച്ച് മാറ്റട്ടെ എന്ന് ക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, കൊയ്ത്ത് വരെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ മാലാഖമാരയച്ച് കളകൾ പറിച്ചെടുത്ത് ഇങ്ങനെ കെട്ടിക്കെട്ടുകളായി വെച്ച് കത്തിച്ച് കളയും. അതുവരെ കളയും കളയെ സംരക്ഷിക്കാനുള്ള വൈക്കോൽ ചട്ടിക്കോലവും അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മൽപ്പാനച്ഛൻ്റെ വാക്കുകളിലേക്ക് വരാം. വിശുദ്ധ കുർബാനയെ അന്ത്യത്താഴവും ആത്മബലിയുമായി കാണുമ്പോൾ ബലിയർപ്പണത്തിനെന്ന പോലെ കൂട്ടായ ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ടല്ലോ. അതിനാൽ യേശുവിൻ്റെ പ്രതിനിധിയായി വർത്തിക്കുന്ന പുരോഹിതൻ ജനത്തിന് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ മാനം നഷ്ടപ്പെടുകയല്ലേ? അതിനാൽ ബലിപീഠത്തിന് ഇരുവശത്തുമായി കാർമികനും ജനവും മുഖാഭിമുഖം നിൽക്കുമ്പോൾ ഈ രണ്ട് മാനങ്ങളും സൂചിപ്പിക്കുമല്ലോ. മൽപ്പാനച്ചനുള്ള മറുപടി ബെനഡിക്ട് മാർപ്പാപ്പ തന്നെ നൽകട്ടെ. ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ ഈ നസറത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിലെ രണ്ടാമത്തെ വോളിയം 244. ആരാധനക്രമ നവീകരണത്തിൻ്റെ ശില്പിയും വിശുദ്ധ കുർബാനയാചരണത്തെക്കുറിച്ച് അത്യഗാധ പാണ്ഡിത്യവുമുള്ള മഹാജ്ഞാനിയുമായ ജോസഫ് ആൻഡ്രിയസ് യുങ്മാൻ പറഞ്ഞതിങ്ങനെയാണ്. ബെനഡിക്ട് മാർപ്പാപ്പ തന്നെ ലിറ്റർജിയുടെ ഏറ്റവും
വലിയ പണ്ഡിതനായ ലിറ്റർജിയുടെ നവീകരണത്തിൻ്റെ ശില്പിയായ ജോസഫ് യുങ്മാനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ആ സായം സന്ധിയിൽ നടന്ന അന്ത്യവിരുന്നിലെ ഭക്ഷണത്തിൽ നിന്നല്ല, അന്ത്യഭോജനത്തിന് ശേഷം ഭക്ഷണത്തിൻ്റെ മേലുള്ള കൃതജ്ഞതാസ്തോത്ര യാഗ പ്രാർത്ഥനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയുടെ ലിറ്റർജി ഉറവയെടുത്തത്. നമുക്ക് ആ വാചകം ഒന്നുകൂടി കേൾക്കാം. യുങ്മാന്റെ വാക്കുകളാണ്, ആരാധനക്രമ നവീകരണത്തിന് ശില്പിയായ ജോസഫ് യുങ്മാന്റെ വാക്കുകൾ. ആ സായം സന്ധ്യയില് നടന്ന അന്ത്യവിരുന്നിലെ ഭക്ഷണത്തിൽ നിന്നല്ല, അന്ത്യവിരുന്നിന് ശേഷം ഭക്ഷണത്തിന്റെ മേലുള്ള കൃതജ്ഞതാസ്തോത്ര യാഗ പ്രാർത്ഥനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയുടെ ലിറ്റർജി ഉറവിയെടുത്തത്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേലുള്ള കൃതജ്ഞതാ സമർപ്പണ പ്രാർത്ഥനയാണ് കുർബാനയുടെ അടിസ്ഥാന മൂലഘടകം. അന്ത്യവിരുന്നിലെ ആ ഭക്ഷണം ആദിമസഭയുടെ ആരംഭത്തിൽ തന്നെ അന്യം നിന്ന് പോയതിൽ നിന്ന് ഭക്ഷണവും കൃതജ്ഞതാ പ്രാർത്ഥനയും തമ്മിൽ പെട്ടെന്ന് വേർതിരിക്കാവുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. മാത്രമല്ല ഭക്ഷണം അത്ര അവിഭാജ്യ ഘടകമായിരുന്നില്ല എന്നും തെളിയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒന്നാമത്തെ ലേഖനത്തിലെ 11-ാമത്തെ അധ്യായം അവിടെ ഈ പ്രശ്നം പറയുന്നുണ്ട്. അതിലേക്കാണ് ഈ വിരൽ ചൂണ്ടുന്നത്. അതായത് അവിടെ പണക്കാരെ കുറെ ഭക്ഷണം കൊണ്ടുവരുന്നു, പാവപ്പെട്ട ഒരു ഭക്ഷണം കൊണ്ടുവരുന്നു, അവിടെ തമ്മിൽ ഭിന്നിപ്പുണ്ടായി. അത് കുർബാനയല്ല. കുർബാനയ്ക്ക് ശേഷം അഗാപ്പ എന്ന് പറഞ്ഞ സ്നേഹവിരുന്നുണ്ടായിരുന്നു. ആ സ്നേഹവിരുന്നിലാണ് ഭിന്നിപ്പുണ്ടായത്. പണക്കാർക്ക് വളരെ സുഭിക്ഷമായ ഭക്ഷണം, പാവപ്പെട്ടവർക്ക് ഉണക്ക റൊട്ടി. അങ്ങനെ വന്നപ്പോഴാണ് പൗലോസ് ചോദിച്ചത്, ഇതൊക്കെ കഴിക്കുന്ന നിങ്ങൾക്ക് വീട്ടിൽ സ്ഥലമില്ലേ, അവിടെ നിന്ന് കഴിച്ചാൽ പോരെ, ഇവിടേക്ക് വേണ്ട. അതായത് ഈ ഭക്ഷണവും വിശുദ്ധ കുർബാനയും തമ്മിൽ വേർതിരിച്ചു. അത് ക്രിസ്തുവർ 57-ാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതണേ. അപ്പം അതിനു മുമ്പ് തന്നെ പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ലേഖനം എഴുതണേ. ഇതിന്റെ വെളിച്ചത്തിലാണ് യുഗ്മാൻ പറയുന്നത്, അന്ത്യവിരുന്നിലെ ആ ഭക്ഷണം ആദിമസഭയുടെ ആരംഭത്തിൽ തന്നെ, അതായത് ക്രിസ്തു മരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അന്യം നിന്ന് പോയി. അന്ത്യവിരുന്നിലെ ആ ഭക്ഷണം ആദിമസഭയുടെ ആരംഭത്തിൽ തന്നെ അന്യം നിന്ന് പോയി. അതിൽ നിന്ന് ഭക്ഷണവും കൃതജ്ഞതാ പ്രാർത്ഥനയും തമ്മിൽ പെട്ടെന്ന് വേർതിരിക്കാവുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. മാത്രമല്ല ഭക്ഷണം അത്ര അവിഭാജ്യ ഘടകമായിരുന്നില്ല എന്നും തെളിയുന്നു. ഭക്ഷണം അത്ര കാതലായ ഘടകമല്ലായിരുന്നതിനാൽ അതിനെ കുർബാനയിൽ നിന്ന് വേർപ്പെടുത്താൻ പ്രയാസമില്ലായിരുന്നു. മറിച്ച് അപ്പത്തിന്റെയും വീഞ്ഞിന്റെ മേൽ ഉച്ചരിക്കപ്പെട്ട കൃതജ്ഞതാ പ്രാർത്ഥനയെ വികസിപ്പിച്ച് വിശാലമാക്കിയതാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനാക്രമം അതിന്റെ വിവിധ ആവിഷ്കാരങ്ങളിൽ ആവിർഭവിച്ചത്. സഭ കുർബാനയിൽ ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല. സഭ കുർബാനയിൽ ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല, തീർച്ചയായും അല്ല. പിന്നെന്താണ്? അന്ത്യവിരുന്നിന്റെ സമയത്ത് കർത്താവ് സ്ഥാപിച്ചതും സഭയ്ക്ക് ഭരമേൽപ്പിച്ചതുമായ തന്റെ ബലിദാനമായ മരണത്തിന്റെ ഓർമ്മയാണ്, ബലിദാനമായ തന്റെ മരണത്തിന്റെ ഓർമ്മയാണ് നാം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത്. ഇത് ബെനഡിക്ട് മാർപ്പാപ്പ ജോസഫ് യുഗ്മാന്റെ വാക്കുകൾ എടുത്തെഴുതിയിരിക്കുന്നതാണ്. സഭ കുർബാനയിൽ ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല, തീർച്ചയായും അല്ല. പിന്നെന്താണ്? അന്ത്യവിരുന്നിന്റെ സമയത്ത് കർത്താവ് സ്ഥാപിച്ചതും സഭയ്ക്ക് ഭരമേൽപ്പിച്ചതുമായ തന്റെ ബലിദാനമയ മരണത്തിന്റെ ഓർമ്മയാണ് ബലിയായ മരണത്തിന്റെ ഓർമ്മയാണ് നാം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത്. ഇനി വീണ്ടും ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ. യുഗ്മാന്റെ ചരിത്ര പ്രസ്താവത്തിൽ നിന്നും നമുക്കെടുക്കാവുന്ന മറ്റൊരു നിഗമനം ഇതാണ്, അപ്പം മുറിക്കൽ, കർത്താവിന്റെ അത്താഴം എന്നീ വാക്കുകൾ കൊണ്ട് ചിഹ്നപ്പെടുത്തിയിരുന്ന യഥാർത്ഥമായ ഭക്ഷണത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വേർപ്പെടുത്തിയ നാളുകൾ മുതൽ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയ കാലത്തിന് മുമ്പ് മുതൽ എന്ന് വെച്ചാൽ ആദിമസഭയുടെ അല്ലേ പൗലോസിന്റെയൊക്കെ ജീവിതകാലത്ത് അന്ന് മുതൽ പ്രോട്ടസ്റ്റന്റ് സഭകൾ കത്തോലിക്ക സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ 16-ാം നൂറ്റാണ്ട് വരെ ഭക്ഷണം, ഭോജനം, വിരുന്ന് എന്നർത്ഥമുള്ള ഒരു ശീർഷകവും വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്നതായി
ക്രിസ്തുധർമ്മത്തിന് ചരിത്ര പരിസരത്തൊന്നും കാണുന്നില്ല. നമുക്ക് ഒന്നുകൂടി കേൾക്കാം. യുക്മാന്റെ ചരിത്ര പ്രസ്താവത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന മറ്റൊരു നിഗമനം ഇതാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനും മാർപ്പാപ്പിയുമായി ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. അത് നിസ്സാരമായി കാണാൻ പറ്റില്ല. അപ്പം മുറിക്കൽ, കർത്താവിന്റെ അത്താഴം എന്നീ വാക്കുകൾ കൊണ്ട് ചിഹ്നപ്പെടുത്തിയിരുന്ന സാധാരണ ഭക്ഷണത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വേർപ്പെടുത്തിയ കാലം മുതൽ, കോറിന്തോസ് കഴുതി ഒന്നാമത്തെ ലേഖനം എഴുതപ്പെടുന്നതിന് മുമ്പ് മുതൽ, പ്രോട്ടസ്റ്റന്റ് സഭകൾ കത്തോലിക്ക സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ 16-ാം നൂറ്റാണ്ട് വരെ ഭക്ഷണം, ഭോജനം, വിരുന്ന്, കൂട്ടായ ഭക്ഷണം എന്ന അർത്ഥമുള്ള ഒരു ശീർഷകവും വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്നതായി ക്രിസ്തുധർമ്മത്തിന്റെ ചരിത്ര പരിസരത്തൊന്നും കാണുന്നില്ല. നസ്രത്തിൽ യേശു 2:244. അതായത് വിശുദ്ധ കുർബാന കൂട്ടായ ഭക്ഷണമാണെന്ന ആശയം പ്രോട്ടസ്റ്റന്റുകാരുടേതാണ്, കത്തോലിക്കരുടേതല്ല. ഈ മൽപ്പാനച്ഛനും അച്ഛനെ കൊണ്ട് ഈ പ്രസ്താവന ചെയ്യിച്ചവരും വിമതരും പ്രോട്ടസ്റ്റന്റ് ആശയമാണ് പ്രചരിപ്പിക്കുന്നത്. കത്തോലിക്കർ അതൊരു വീഴാൻ പാടില്ല. ഊട്ട് തിരുനാളല്ല വിശുദ്ധ കുർബാന, പള്ളി ഊട്ടുപുരയല്ല, ഇരുന്നല്ല നിന്നുകൊണ്ടാണ് നാം കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഊട്ടുപുരയാണെങ്കിൽ നമ്മൾ ഇരുന്നാണ്, ഇലയിട്ട് ഇരുന്നല്ല നിന്നുകൊണ്ടാണ് നാം കുർബാനയിൽ പങ്കെടുക്കുന്നത്. കാരണം ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. എഴുന്നേറ്റ് നിൽക്കുന്നത് തിരുവുത്ഥാനത്തിന്റെ പ്രതീകമാണ്. നാം ഇരുന്നല്ല കുർബാനയിൽ സംബന്ധിക്കുന്നത്, എഴുന്നേറ്റ് നിന്നാണ്. പള്ളി ഊട്ടുപുരയാണെങ്കിൽ, വിശുദ്ധ കുർബാന കൂട്ടായ ഭക്ഷണമാണെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിച്ചേനെ. നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യുന്നത്. കാരണം എഴുന്നേറ്റ് നിൽക്കുന്നത് തിരുവുത്ഥാനത്തിന്റെ പ്രതീകമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു, എഴുന്നേറ്റ് നിന്നാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. അതായത് ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന, അത് കൂട്ടായ ഭക്ഷണമല്ല. വിശുദ്ധ കുർബാന വ്യാഴാഴ്ചയല്ല നാം കർത്താവിന്റെ ദിവസമായി ആചരിക്കുന്നത്, ഞായറാഴ്ചയാണ്, ആഴ്ചയുടെ ആദ്യ ദിവസം. അന്ത്യവിരുന്നിന്റെ ഓർമ്മയായിരുന്നെങ്കിൽ വ്യാഴാഴ്ചകളിലാണ് നമ്മൾ ആചരിക്കുമായിരുന്നേ. പെസഹ വ്യാഴാഴ്ചയുടെ ഓർമ്മയാചരണമല്ല, അന്ത്യവിരുന്നിന്റെ ഓർമ്മയാചരണമല്ല വിശുദ്ധ കുർബാന. അങ്ങനെയായിരുന്നെങ്കിൽ വ്യാഴാഴ്ചകൾ നമ്മൾ ചെയ്തേനെ, ഇത് നമ്മൾ ഞായറാഴ്ചയാണ് ചെയ്യുന്നത്. കാരണം ആവർത്തിക്കുകയാണ്, അന്ത്യവിരുന്നിന്റെ ഓർമ്മയല്ല, പെസഹ വ്യാഴാഴ്ചയുടെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന, ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതിനാൽ കൂട്ടായ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന എന്ന ഇല്ലേ, അന്ത്യവിരുന്ന് വിരുന്നാണ്, ഊട്ടുപുരയാണ്, അത് പ്രോട്ടസ്റ്റന്റ് ആശയമാണ്. അതുകൊണ്ടാണ് മുഖത്തോട് മുഖം ഇരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നത്. ഈ ഭാരതീയ കുർബാനയിൽ ഇരുന്ന് ഇല്ലേ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പരിപാടികൾ. ആ പ്രോട്ടസ്റ്റന്റ് ആശയമാണ് പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞത് വീണ്ടും പൗലോസിലേക്ക് പറഞ്ഞത് വീണ്ടും പറയാണ്, ഈ അപ്പം നമ്മൾ മുറിക്കുമ്പോൾ, ഈ പാനപാത്രം ആശീർവദിക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മയാണ്, നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാണ്, നമ്മുടെ കർത്താവിൻ്റെ മരണമാണ് അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഘോഷിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. അതിനാൽ അതിനെ ഒരു കൂട്ടായ ഭക്ഷണം, ഊട്ടുപുര, വിരുന്ന് തുടങ്ങിയ പ്രോട്ടസ്റ്റന്റ് ആശയങ്ങളിലേക്ക് ഒതുക്കി ചെറുതാക്കി കളയരുത്. തീർച്ചയായിട്ടും വിരുന്നിൻ്റെ ഒരു മാനം അതിനകത്തുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതല്ല വിശുദ്ധ കുർബാന. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുന്ന് നമ്മൾ ചൊല്ലിയാനെ, വിരുന്നായിരുന്നെങ്കിൽ, വിരുന്നല്ല ബലിയാണ്, വിരുന്നിൻ്റെ അംശം നഷ്ടപ്പെടാതെ തന്നെ ബലിയാണ്. അതുകൊണ്ട് തന്നെ അത് പിതാവായ ദൈവത്തെങ്കിലേക്ക് നോക്കി ക്രിസ്തു ചെയ്തതുപോലെ, പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ബലി, അതിൻ്റെ പ്രഖ്യാപനമാണ് നടക്കുന്നത്. അതിനാൽ പിതാവെങ്കിലേക്ക് നോക്കി നിൽക്കുന്ന ക്രിസ്തുവിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നത്. ഇൻ പെഴ്സോണ ക്രിസ്തി എന്നാണ് ലത്തീൻ ഉപയോഗിക്കുന്ന വാക്ക്. യേശു ക്രിസ്തുവിലാണ് പുരോഹിതൻ നിൽക്കുന്നത്. യേശു ക്രിസ്തു പിതാവിങ്കിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ,
ഇവരെന്ത് ഇവരാ എന്താ ചെയ്യണത് അറിഞ്ഞുകൂടാ. പിതാവേ അങ്ങയുടെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. എല്ലാം പിതാവിങ്കിലേക്കാണ്. പ്രാർത്ഥനകളൊക്കെ ദൈവപിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്. ചുരുക്കത്തിൽ കൂട്ടായ ഭക്ഷണത്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി ജനാഭിമുഖമായി നിൽക്കുന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും, ലത്തിൻ സഭയിൽ അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തേക്ക് സുഗനോദോസിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ആഗോള സഭ എല്ലാ സഭകളിലും അത് ആരംഭിച്ചത്. അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരോരുത്തരും തിരിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ എറണാകുളത്തൊക്കെ നടക്കുന്നത്, ഓരോരുത്തരും തോന്നിയ പോലെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു തെറ്റ് സംഭവിച്ചു പോയി, അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന മാർപ്പാപ്പ വത്തിക്കാനുകൾ അത് ജനാഭിമുഖമാണ് തെറ്റിദ്ധരിച്ചിട്ട് എല്ലാവരുടെയും തുടങ്ങി കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ രൂപത്തിലും തുടങ്ങുന്ന കാര്യമൊന്നും കൗൺസിൽ തിരിച്ചറിഞ്ഞില്ല. കൗൺസിൽ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇതെല്ലാവരുടെയും സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ അതിന് തിരുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനാൽ മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയ കുരിശ് അച്ഛൻ്റെ മുഖം പറയുന്ന തരത്തിൽ കുരിശ് വെക്കണമെന്നാണ് വത്തിക്കാനിലെ നിർദ്ദേശം. അപ്പോഴും അച്ഛൻ്റെ മുഖം കാണാൻ പാടില്ല ജനങ്ങളെന്നാണ്. അതായത് ജനങ്ങൾ ഈ നിവൃത്തികേട് കൊണ്ട് ജനാഭിമുഖമായിട്ട് കുർബാന ചൊല്ലേണ്ടി വന്നാൽ, അതൊരു തെറ്റായ രീതിയാണ്, അങ്ങനെ ചൊല്ലേണ്ടി വന്നാൽ അച്ഛൻ്റെ മുഖം കാണാത്ത തരത്തിൽ ഒരു കുരിശ് രൂപം, അതായത് അച്ഛനും ജനങ്ങളും കർത്താവിനെ മാത്രമേ കാണാവൂ എന്നുള്ളതാണ്. അപ്പം നമുക്കതുപോലെ വെച്ചോടൻ ചോദിച്ചാൽ അത് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഒരു കൺസെഷൻ കൊടുത്തിരിക്കുന്ന, അതല്ല പൊതുനിയമം. ആദർശപരമായ സംഗതി നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് ഈ ഇങ്ങനൊരു ഒരു തെറ്റായ കീഴ്വഴക്കം നമ്മൾ അഡോപ്റ്റ് ചെയ്യണേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലത്തീൻ സഭയിലും ദൈവോന്മുഖ കുർബാന നടത്താനുള്ള ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് സംഭവിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ അത് അത്ര മനസ്സിലാകാത്തതിന് കാരണം നമ്മൾക്ക് ഈ ഇതിൻ്റെ ഈ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ടാകില്ല. അല്ലെങ്കിൽ അത് എത്തുന്നുണ്ടെങ്കിലും നമ്മൾ അറിയുന്നുണ്ടാകില്ല. അത് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നടക്കുന്നുണ്ടാകും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഞാൻ വിരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായി ചോദ്യത്തിന് ഉത്തരം കൂടി ഞാൻ ഇപ്പം നൽകുകയാണ്. ഈ കീറിപ്പോയ വിരി തുന്നിക്കൂട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ ഞാൻ ഇന്നലെ മറുപടി നൽകി. അപ്പോൾ സംശയമുണ്ടാകാം, ഈ ദേവാലയ വിരിയുടെ തിരിശേഷിപ്പുകൾ ഇപ്പോഴും പള്ളികളിൽ കാണാം. സക്രാരയുടെ മുമ്പിൽ ഒരു വിരി, പിന്നെ കുസ്തോതി എന്ന് പറഞ്ഞ സിബോറിയും കുസ്തോതിയുടെ മുകളിലൊരു കവറ്, രണ്ട് വിരികൾ ഇപ്പോഴും പല പള്ളികളിലും കാണാം. സക്രാരയുടെ മുമ്പിൽ ഒരു വിരി, അതിങ്ങനെ വേർതിരിക്കാവുന്ന തരത്തിൽ രണ്ട് കഷ്ണമായിട്ടാണ് അകത്താവുന്ന തരത്തിൽ ദേവാലയ വിരി. അപ്പം ഈ വിരിയുടെ ചെറിയൊരംശം ഇപ്പോഴും പള്ളികളിലുണ്ട്. സക്രാരയുടെ മുമ്പിൽ ഒരു വിരി, പിന്നെ സക്രാരുള്ളിൽ കർത്താവിന് വെച്ചിരിക്കുന്ന സിബോറിയം, അതും ഒരു തുണി കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. രണ്ട് വിരികൾ ഇപ്പോഴും ലത്തിൻ സഭയിലെ പള്ളികളിലും പലയിടത്തും ഉണ്ട്, സീറമലബാറിലും മറ്റ് സഭകളിലൊക്കെ ഉണ്ട്. അതായത് ഈ ദേവാലയ വിരി തീർത്തും അന്യം നിന്ന് പോയിട്ടില്ല. ശരിയായ രീതി ഉണ്ടാകുന്നത് വരെ അതിൻ്റെ ഒരു ചെറിയ രൂപം ഇപ്പോഴും ഒരു തിരിശേഷിപ്പ് പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞു വരുന്നത് എല്ലാ സഭകളിലും ഉണ്ടായിരുന്നൊരു സംഗതിയാണ്. നഷ്ടപ്പെട്ടു പോയതെല്ലാം അതിൻ്റെ സമ്പത്ത്, അതിൻ്റെ ദൈവശാസ്ത്രം, ആഴമേറെ ദൈവശാസ്ത്രം തിരിച്ചറിയാതെ നമ്മൾ നഷ്ടപ്പെടുത്തി. ആ നിധി എന്തെന്ന് തിരിച്ചറിയാൻ നമ്മൾ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ആ നിധി തിരിച്ചറിയുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ആ നിധി, നമുക്ക് നഷ്ടപ്പെട്ട നിധി തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രൂപിയിൽ അത് ആ വീണ്ടെടുക്കൽ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം.